കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരായി. അറസ്റ്റിനെ ഭയപ്പെടുന്നില്ലെന്നും ഇഡി വിളിച്ചതുകൊണ്ടാണ് വന്നതെന്നും വർഗീസ് പറഞ്ഞു. അവര് വിളിച്ചു, നമ്മളങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ, എന്ത് എന്താ ഭയം? ഒരു ഭയമില്ല. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് പ്രശാന്ത് നിലമ്പൂരുണ്ട്. പ്രശാന്ത്, ഈ തെരഞ്ഞെടുപ്പ് തിരക്കടക്കം ചൂണ്ടിക്കാണിച്ച് പലതവണ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല എം എം വർഗീസ്, ഇന്ന് ഇഡിക്ക് മുന്നിലേക്ക്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? ഇന്ന് അല്പസമയം മുമ്പാണ് സിപിഎമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇഡിക്ക് മുമ്പിൽ ഹാജരായത്. അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് തന്നെ തുടർച്ചയായി ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് എന്ന് അറിയില്ല, അത് ഇഡിയാണ് വ്യക്തമാക്കേണ്ടത്, ഇഡിയോടാണ് ചോദിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അറസ്റ്റിനെ ഭയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ എന്തിനു ഭയപ്പെടണം, എനിക്ക് അറസ്റ്റിന് ഭയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇത് ആറാം തവണയാണ് എം എം വർഗീസിനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. നിരവധി തവണ ചോദ്യം ചെയ്യാൻ പിന്നീട് വിളിപ്പിച്ചെങ്കിലും അദ്ദേഹം മൂന്ന് നാല് തവണ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് തിരക്കാണ് അതിന്റെ പ്രചാരണത്തിന്റെ പ്രധാന ചുമതലക്കാരനായതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് എം എം വർഗീസ് ഇഡിയെ അറിയിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്ന് ഹാജരാകാമെന്ന് അറിയിക്കുകയുമായിരുന്നു. തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടും കഴിഞ്ഞ ദിവസം പലതവണയായി ചോദ്യം ചെയ്തതിനു ശേഷവും ചില സംശയങ്ങൾ ഇഡിക്ക് ബാക്കിയുണ്ട്. കാരണം കരുവന്നൂർ കള്ളപ്പണ കേസിലെ ഇടപാടുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ സിപിഎമ്മിന് രഹസ്യ അക്കൗണ്ടുണ്ട്, രഹസ്യ ബാങ്ക് അക്കൗണ്ടുണ്ട്. അത്തരം അക്കൗണ്ടിലൂടെ കള്ളപ്പണം മാറുകയും അതുപോലെ തന്നെ സൂക്ഷിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി അറിയാതെ ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഒന്നും അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടത്തില്ല എന്നാണ് ഇഡി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടപാടിലൊക്കെ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് പങ്ക് എന്ന് അന്വേഷിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രവുമല്ല, ഈ അറിയാവുന്ന ബാങ്ക് പാർട്ടിക്ക് നേരിട്ട് അറിയാവുന്ന ബാങ്ക് അക്കൗണ്ടുകളും അതിന്റെ ഇടപാടുകളും സംബന്ധിച്ച വിവരങ്ങളും കൊണ്ടുവരാൻ, ഈ ചോദ്യം ചെയ്യൽ കൊണ്ടുവരാൻ വേണ്ടി എം എം വർഗീസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊക്കെ രേഖകൾ കൊണ്ടുവന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല.